വളരെ ബലം പ്രയോഗിച്ച് അച്ഛൻ എന്ന് വിളിക്കുന്ന ആളാണ് സുരേഷ് അച്ഛൻ. കാരണം രൂപത്തിലോ ഭാവത്തിലോ മറ്റൊന്നിലുമോ എനിക്ക് ഒരച്ഛൻ്റെതായ യാതൊരു പ്രത്യേകതയും തോന്നാത്ത ഒരാളാണ് അദ്ദേഹം. അതെ അതെ അതെ, അച്ഛത്തരമില്ല. അപ്പം ഫാദറും സുരേഷ് അച്ഛനും ഞാനും കൂടെ ഒരു ഫംഗ്ഷന് പോയപ്പോൾ ആൾക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് സുരേഷ് അച്ഛനാണ്. കാരണം നല്ലൊരു ടീഷർട്ടും ഒരു ജീൻസും ഒക്കെ ഇട്ട് അദ്ദേഹം വന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. പക്ഷേ ഈ രൂപം ഇത് കൊണ്ട് മാത്രമല്ല, ഈ ഭാവം കൊണ്ട് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മൊത്തത്തിലുള്ള കാഴ്ചപ്പാടിലും ഒരു കൺവെൻഷണൽ സ്വഭാവം ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളൊരു ഡിവിനിറ്റിയെപ്പറ്റിയോ അല്ലെങ്കിൽ ബൈബിളിനെ പറ്റിയോ ഒക്കെ സംസാരിച്ചിട്ടുള്ളത് വളരെ ചുരുക്കമാണ്. ഒരു 10 മിനിറ്റ് നമ്മൾ മാഹിപ്പള്ളിയുടെ മുമ്പിൽ നിന്നാണ് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് വളരെ പ്രായോഗികതയിൽ നിന്ന് ഡിവിനിറ്റിയെ കണ്ടെത്തിയ ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ പ്രായോഗികതയിൽ നിന്ന് അല്ലെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ആത്മീയതയെ കണ്ടെത്തിയ ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അന്ന് ഞങ്ങൾ ബൈബിളിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, യേശുവിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ വളരെ എന്താ പറയുക, ഒരു 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 മിത്തിനെ ഇല്ലാതാക്കുന്ന രീതിയിൽ സംസാരിക്കുകയും ഇതൊക്കെ ഇവിടെ ഈ ഭൂമിയിൽ തന്നെ ഉള്ളതാണെന്ന് ഉള്ള ഒരു ഐഡിയ ആണ് അച്ഛനുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് എന്ന് വെച്ച് അതിനൊരു ആത്മീയത ഇല്ലെന്നോ ഡിവിനിറ്റി ഇല്ലെന്നോ ഒരു ഒരു കഴിഞ്ഞ ദിവസം ഞാൻ ഫാദറിനോട് ചോദിച്ചു, ശരിക്കും സുരേഷ് അച്ഛൻ ഒരു നിരീശ്വരവാദിയാണോ എന്ന് വരെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെ ഒരാളായിട്ട് അല്ല ഞാൻ പറയുന്നത്. എനിക്ക് സുരേഷിനെ പറ്റി തോന്നിയിരിക്കുന്നത് ഈ നമ്മൾ ധ്യാനിക്കാൻ വേണ്ടി മലമുകളിലെ ഗുഹയിൽ പോകുക എന്നുള്ളൊരു കോൺസെപ്റ്റുണ്ട്. ഈ മലമുകളും ഗുഹയും ഇവിടെ കൊണ്ടുവന്ന ഒരാളായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അത് ഇവിടെ നിന്ന് ഈ മലമുകളും ഗുഹയൊക്കെ നമുക്ക് ഉണ്ടാക്കാം എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ തോന്നുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാൾ പ്രാർത്ഥനയെപ്പറ്റി ഒരു പുസ്തകം എഴുതുമെന്ന് പറയുന്നത് വളരെ മോഹിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിന്നും പിടികിട്ടാത്ത ഒരു കാര്യമാണ് എന്താണ് പ്രാർത്ഥന എന്നുള്ളത്. ഇന്നും എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല. ഇപ്പോൾ ഒരു സിനിമ ഹിറ്റാകണമേ അല്ലെങ്കിൽ ഒരു സിനിമ 100 ദിവസം ഓടണമേ എന്നുള്ള പ്രാർത്ഥനയിൽ നിന്നൊക്കെ ഒരു പക്ഷേ ഞാൻ വളർന്നിട്ടുണ്ടാവാം. അത് ഇപ്പോൾ പ്രാർത്ഥിക്കാറില്ലായിരിക്കാം, പക്ഷേ ഇപ്പോഴും അതിൽ നിന്നൊക്കെ വളർന്നു. ഞാൻ വേറൊരു പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് പറയുമ്പോൾ പോലും എനിക്കറിയാം ബേസിക്കലി അവിടെയും ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ സുരക്ഷിതത്തെപ്പറ്റിയും എൻ്റെ സൗകര്യങ്ങളെപ്പറ്റിയൊക്കെയാണ്. അതായത് മൊത്തം ഒരു പോയട്രി കലർത്തി ചോദിക്കുന്നതൊക്കെ എന്നെ എനിക്ക് വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ആരോട് പ്രാർത്ഥിക്കുന്നോ അയാളെപ്പറ്റി ഞാൻ ചിന്തിക്കാറില്ല, ഞാൻ എന്നെ പറ്റിയേ ചിന്തിക്കാറുള്ളൂ. ഞാൻ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ ഞാൻ ഏത് ചൈതന്യത്തോടാണ് അല്ലെങ്കിൽ ഏത് ശക്തിയായിട്ടാണ് ഈ സംവദിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ളത് എനിക്ക് വിഷയമല്ല. എനിക്ക് തോന്നുന്നത് ഇനി അയാളെപ്പറ്റി ചിന്തിക്കാനുള്ള സമയമായി തോന്നുന്നു. ഞാൻ എന്തിനോടാണ് ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, എന്നെ വിട്ടിട്ട് അയാളെപ്പറ്റി ചിന്തിക്കുക എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയാണ് ഈ പറയുന്നത്, എത്തി എന്നൊന്നും അല്ല പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരമണിക്കൂർ പ്രാർത്ഥന, ഒരു മണിക്കൂർ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു കമ്പാർട്ട്മെൻറ്റ് മാത്രമായി പ്രാർത്ഥന ചുരുങ്ങുന്നുണ്ട് പലപ്പോഴും. എനിക്ക് ഒരു കമ്പാർട്ട്മെൻ്റാണ്, എൻ്റെ ജീവിതത്തിൻ്റെ 24 മണിക്കൂറിലെ ഒരു കമ്പാർട്ട്മെൻ്റാണ്. 15 മിനിറ്റോ അരമണിക്കൂറോ ഉള്ള ഒരു കമ്പാർട്ട്മെൻ്റാണ് പ്രാർത്ഥന. ഈ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഞാൻ ഇറങ്ങിയാൽ, ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ, എൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ ആ കമ്പാർട്ട്മെൻറ്റുമായി ബന്ധമില്ല. ഈ അരമണിക്കൂറേ ഉള്ളൂ. ഈ എല്ലാ കമ്പാർട്ട്മെൻറ്റുകളുടെ ഒന്നൊന്നിപ്പിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ ആ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇറങ്ങാതെ തന്നെ എനിക്കെൻ്റെ മറ്റ് കമ്പാർട്ട്മെൻറ്റുകളിലൂടെ പോകാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അവിടെയാണ് ഒരു ഇംഗ്ലീഷ് വാചകം പറഞ്ഞാൽ ഈവൻ എ തോട്ട് ക്യാൻ ബി എ പ്രെയർ, ഒരു ചിന്ത പോലും ഒരു പ്രാർത്ഥനയാകാം എന്ന് പറയുന്ന ഒരു തലത്തിലേക്കൊക്കെ എത്താൻ, ഇതൊന്നും ഞാൻ കൂടിയ കൂടുന്ന കാര്യങ്ങളല്ല എന്ന് പരിപൂർണമായ ബോധ്യമുണ്ട്. പക്ഷേ ഇപ്പോൾ പോകുന്ന രീതിയല്ല യഥാർത്ഥ രീതി എന്ന് എനിക്കറിയാം. ഞാൻ ആരെ വണങ്ങുന്നു, ആരെ വന്ദിക്കുന്നു, ആരോട് സംസാരിക്കുന്നു, ആ ആളെപ്പറ്റി ചിന്തിക്കാൻ ഇനി സമയമായി എന്നെനിക്കറിയാം. അപ്പോൾ എനിക്ക് തോന്നുന്നു, ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടില്ല, ഞാനിപ്പോൾ പുസ്തകം ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഡെഫിനറ്റ്ലി ഈ പറയുന്ന എന്നെ പോലെയുള്ള ആൾക്കാർക്ക് എന്താണ് പ്രാർത്ഥനയെന്ന് അറിയാൻ വയ്യാത്ത അല്ലെങ്കിൽ എന്തിലേക്കും എത്താനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓടി നടക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇതൊരു ചൂണ്ട പലകയാണ് ആകും എന്നെനിക്ക് ഉറപ്പുണ്ട്. പിന്നെ സാധാരണ ഒരു പുസ്തകം ഇറങ്ങുമ്പോൾ, ഒരു വലിയ പുസ്തകമൊക്കെ ഇറങ്ങുമ്പോൾ പറയാറുണ്ട് അമേസിംഗ് റീഡ്, ന്യൂയോർക്ക് ടൈംസ് അല്ലെങ്കിൽ ബെസ്റ്റ് ബുക്ക് ഓഫ് ദ ഇയർ, ദ ഗാർഡിയൻ എന്നൊക്കെ പറഞ്ഞ് പുസ്തകത്തിൻ്റെ പുറത്ത് ഒരു ആകർഷണം
ഉണ്ടാകാറുണ്ട്. ഇതിൻ്റെ പുറത്ത് അങ്ങനെയൊന്നുമില്ല. പക്ഷേ എങ്കിലും ഇതിൽ ഒരു ആകർഷണ വാചകം എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. അത് ഒരാൾ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. എന്നെ അസൂയപ്പെടുത്തുന്ന ഉയരത്തിൽ നിൽക്കുന്ന ആളാണ് ജോസ് സുരേഷ്, ഫാദർ ബോബി ജോസ് കട്ടിക്കാട്. അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്. അപ്പോൾ അതാണ് എനിക്ക് ഈ പുസ്തകത്തെ പറ്റിയുള്ള ഏറ്റവും വലിയ ഗ്യാരണ്ടി. ഫാദറിനെ അസൂയപ്പെടുത്തുന്നതെങ്കിൽ അതൊന്ന് അറിയണമല്ലോ എന്നുള്ളതാണ് ഈ പുസ്തകം വായിക്കാനുള്ള എൻ്റെ ഏറ്റവും വലിയ പ്രേരണ. താങ്ക് യു.